ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സാധ്യതകളാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എറണാകുളം ജില്ലയിലുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത് എറണാകുളമുണ്ട് കൊച്ചിയുണ്ട് തൃപ്പൂണിത്തുറ ഉണ്ട് അതുപോലെ തൃക്കാക്കരയുണ്ട് വടക്കമ്പറൂരി ഉണ്ട് അങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇത് രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് മേൽക്കൈ ഉള്ളവയാണ് ഒന്ന് തൃപ്പൂണിത്തുറയാണ് മറ്റത് വടക്കം പറവൂരാണ് പക്ഷേ കൗതുകപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം എൽ എമാരാണുള്ളത് തൃപ്പൂണത്തിരയിൽ കെ ബാബുവാണ് പറവൂരിൽ വളരെ കാലമായിട്ട് സതീശനാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളും അടിസ്ഥാനപരമായിട്ട് എൽ ഡി എഫ് സ്വഭാവമുള്ളവയാണ് എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ മുൻകൈ ഉള്ളവയാണ് മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ കോൺഗ്രസ്സിൻ്റെ കോട്ടകളാണ് എറണാകുളം നഗരമണ്ഡലം അതുപോലെ തൃക്കാക്കര കളമശ്ശേരി പിന്നെ കൊച്ചി ഇതൊക്കെ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം പൊതുവേ കോൺഗ്രസ്സിന് മുൻകൈ ഒരു മണ്ഡലമാണ് മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സാണ് ജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്ന് വലിയ തരംഗമായിരുന്നു നേരിയ വ്യത്യാസത്തിൽ വിശ്വനാഥേനവും ജയിച്ചു സി പി എമ്മിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ വളരെ കാലത്തേക്ക് ഒരു സി പി എം കാരനും ജയിച്ചില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്ന് വലിയ തരംഗമായിരുന്നു തരംഗത്തേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസ് ആയി സ്ഥാനാർത്ഥി പ്രൊഫസർ കെ വി ആയിരുന്നു തോമസ് മാഷ അന്ന് ഫ്രഞ്ച് ചാരക്കേസിൽ കഴുത്തു വരെ മുങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ തോമസ് മാഷ തോപ്പിച്ചു എന്ന് പറയുന്ന കൂടുതൽ ശരി അത്തവണ എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച ബാരിസ്റ്റർ സേവിയർ ആറക്കൽ വിജയിച്ചു അറക്കലിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യം പോൾ വിജയിച്ചു അദ്ദേഹം സ്വാതന്ത്ര്യമായിട്ടാണ് മത്സരിച്ചത് ചെറിയ വ്യത്യാസത്തിലാണ് വിജയമുണ്ടായത് പിന്നീട് വീണ്ടും കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിച്ചു കോൺഗ്രസ്സിലെ ജോർജ് ഇട രണ്ട് തവണ വിജയിച്ചു അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു ആ സമയ ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സെബാഷ്ടം പോൾ വലിയ മത്സരമായിരുന്നു എങ്കിലും സെബാസ്റ്റ്യം പോൾ വിജയിച്ചു വലിയ സാമുദായിക ധ്രുവീകരണം കൂടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് സാമുദായക ധ്രുവീകരണത്തിൻ്റെ ഗുണം സെബാസ്റ്റ്യൻ ബോളിന് കിട്ടി അദ്ദേഹം വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമാണ് എൽ ഡി എഫിന് അനുകൂലമായിട്ട് രണ്ടായിരത്തി നാലിലെ തരംഗം ആ തരംഗത്തിൽ ആ സെബാസ്റ്റ്യൻ ബോളി വീണ്ടും വിജയിച്ചു അന്ന് വേറൊരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനത്ത് എഡ്വേർഡ് കിടയാളത്ത് എന്ന് പറഞ്ഞാൽ കേൾപ്പൂരും കേൾവിയില്ലാത്ത ഒരു കോളേജാധ്യാപനാണ് അദ്ദേഹം ഏതോ ബിഷപ്പിൻ്റെ ബന്ധുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് സീറ്റ് കൊടുത്ത് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം തോറ്റു അങ്ങനെ സെബാസ്റ്റ്യൻ പോളിൽ മൂന്നാമതും പാർലമെൻറ്റിലെത്തി ഇതാണ് എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം അതിനുശേഷം പിന്നെ കോൺഗ്രസ്സുകാർ മാത്രമേ ജയിച്ചിടക്കൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രൊഫസർ കെ വി ആ സീറ്റ് പിടിച്ചു മേടിക്കുകയും മത്സരിക്കുകയും വലിയ മത്സരത്തിൽ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിക്കുകയും ചെയ്തു അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അമേരിക്ക രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും എറണാകുളത്ത് മത്സരിക്കുന്നു ആ ഗതിർ സ്ഥാനാർത്ഥി ഇതുപോലെ ഇത്തവണ എൽ ഡി എഫിനാണ് കേൾപ്പവർക്ക് കേൾവില്ലാത്ത സ്ഥാനാർത്ഥി വരും ക്രിസ്റ്റി ഫെർണാണ്ടസ് അദ്ദേഹത്തെ വലിയ വ്യത്യാസത്തിൽ തോൽപ്പിച്ച് തോമസ് മാഷിൻ വീട്ടിൽ ജയിക്കും അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴേക്കും തോമസ് മാഷിന് ഹൈക്കമാൻഡ് സീറ്റ് നിഷേധിക്കുന്നു ഹൈബി മത്സരിപ്പിക്കുന്നു ഈഡൻ ജയിക്കുന്നു ഇതാണ് ഇതുവരെയുള്ള എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം എറണാകുളം യു ഡി എഫിനും കോൺഗ്രസിനും വലിയ മുൻകൈയ്യുള്ള ഒരു മണ്ഡലമാണ് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ള വളരെ ദുഷ്കരമാണ് എറണാകുളത്ത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ഇത് ലത്തീൻഡ് കത്തോലിക്ക സമുദായത്തിന് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ ലെത്തിൻകാർ മാത്രം മത്സരിക്കാറുള്ളൂ ജയിക്കാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മുതൽക്ക് അതാണ് ചരിത്രം അപ്പോൾ ഈ സാമുദായിക പ്രാതിനിധ്യം കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനടക്കം ഒരു അഭിപ്രായത്തിന് അവകാശമുണ്ട് പലപ്പോഴും പല മെത്രാമാരും ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളതാണ് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഹൈബ്രിഡൻ നാട്ടിൽ സാമാന്യം പ്രസിദ്ധിയുള്ള ഒരു പാർലമെൻ്റ് അംഗമാണ് അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു മതിപ്പുണ്ട് മതിപ്പുളവാക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് എറണാകുളം സാക്ഷാൽ ജോർജ് ഗിടൻ എറണാകുളത്തുകാർക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില കുസൃതികൾ പോലും ആളുകൾ സഹിക്കാനും ക്ഷമിക്കാനുമൊക്കെ തയ്യാറായത് ഈ തരത്തിലൊരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ജോർജ് ഗിടൻ്റെ മകനാണ് എന്ന ഒരു എന്ന അധിക യോഗ്യത കൂടി ഹൈബിക്കും ആ സാധാരണ ഗതിയിൽ അദ്ദേഹം തന്നെ വിജയിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല എൽ ഡി എഫ് മിക്കവാറും ലത്തീം കത്തൊലിക്കനെ തന്നെയാണ് നിർത്താറ് ചിലപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നായർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റിയ സി പി എംകാരും പേര് നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല അവിടെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരും എന്ന് മാത്രം വിചാരിച്ചാൽ മതി ബി ജെ പിയെ സംബന്ധിച്ചുള്ളൂ വലിയ സാധ്യതകളൊന്നും ഇല്ലാത്ത മണ്ഡലമാണ് എറണാകുളം ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ചിലപ്പോൾ വോട്ടിൽ ചെറിയ കൂടുലോ കുറയലോ ഉണ്ടായേക്കാം എന്നുള്ളതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും ബി ജെ പിക്ക് എറണാകുളത്ത് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം ചാലക്കുടിയെ സംബന്ധിച്ചുള്ളൂ അത്ഭുതങ്ങൾക്കൊന്നും വലിയ സാധ്യത ഇല്ലാത്തൊരു മണ്ഡലമാണ് എറണാകുളത്തെക്കാളും കോങ്കിട സ്വഭാവം കൂടിയ ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് ചാലക്കുടിയാണ് മധ്യ കേരളത്തിൻ്റെ നടുമധ്യമാണ് ചാലക്കുടി എന്നെ സമ്മർദ്ദത്തിലോ ആ എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് എനിക്ക് ഓട്ടുള്ള മണ്ഡലമാണ് ചാലക്കുടി മുമ്പ് ഈ മണ്ഡലത്തിൻ്റെ പേര് മൂന്നപുരം എന്നായിരുന്നു മൂന്നപുരമായിരുന്നപ്പോൾ തന്നെ അതൊരു കോൺഗ്രസ് കോട്ടയാണ് യു ഡി എഫ് ഇല്ലാതെ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൈപ്പത്തി അടയാളത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് പഴയ മൂന്നപുരമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചാലക്കുടിയാണ് പഴയ മൂന്നപുരം അല്ല ഇപ്പോഴത്തെ ചാലക്കുടി എൻ്റെ അതിൻ്റെ അതിർത്തികൾ മാറിയിരിക്കും മുമ്പ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായ വടക്കേക്കര മണ്ഡലം ഉണ്ടായിരുന്നു ഇപ്പോൾ വടക്കേക്കര ഇല്ലാതായി ആ മണ്ഡലത്തിൻ്റെ അതിരുകൾ മാറി നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ചാലക്കുടി ചാലക്കുടി അല്ല ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ഇപ്പോൾ മണ്ഡലത്തിലില്ല അത് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പോയി ഇരിങ്ങാലക്കുട കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ മേൽക്കൈ ഉള്ളൊരു പ്രദേശമായിരുന്നു അത് തൃശ്ശൂർക്ക് പോയ കൂടി ആ ഈ മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചു അതുകൊണ്ട് കഴിഞ്ഞില്ല കോൺഗ്രസ്സുകാർക്ക് വലിയ മുൻകൈ ഉള്ള ആലുവ അതുപോലെ തന്നെ കുന്നത്ത് നാട് എന്നീ മണ്ഡലങ്ങളും കൂടി ഇപ്പോഴത്തെ ചാലക്കുടിയുടെ ഭാഗമാണ് അങ്ങനെ ഇരിങ്ങാലക്കുട പോവുകയും ആലുവ കുന്നത്തുകാട് കൂട്ടിച്ചേർക്കപ്പെടുകയും കൂടി ചെയ്ത ഒരു വലിയ കോൺഗ്രസ് ദുർഗമാണ് ഇപ്പോഴത്തെ ചാലക്കുടി അവിടെ കോൺഗ്രസ്സുകാരല്ലാതെ ആളുകൾ മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഷ്കരമാണ് മികവുള്ള അസാധ്യം തന്നെയാണ് മറ്റേ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ടി സി എം മാനും ജയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എം നേതാവ് ഇ ബാലാനന്ദൻ ജയിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം എൽ ഡി എഫിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വളരെ കാലത്തേക്ക് ആരും ജയിക്കുന്നില്ല പിന്നെ നമ്മുടെ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അത് രണ്ടായിരത്തി നാലിലാണ് അവർക്കെതിരെ വലിയൊരു വികാരം ആ മണ്ഡലത്തിൽ ഉണ്ടാകുകയും ഏതൊരു സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ നമ്പാടൻ ജയിക്കഞ്ഞ് നമ്പാട ഭാഷ ഒരു ശൂത്തഗതിക്കാരനായ പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തോട് പൊതുവേ ആളുകൾക്ക് ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമാണ് നമ്പാടൻ അതുകൊണ്ട് നമ്പാടൻ മത്സരിച്ചത് അരിവാൾ ചുറ്റിയുടെ നക്ഷത്ര അടയാളത്തിലായിരുന്നു എന്നിട്ട് പോലും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അത് ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം അടുത്ത തിരഞ്ഞെടുപ്പ് നമ്പാട ഭാഷ പിന്മാറി പിന്നീട് അവിടെ ഒരു പിന്നീട് കെ പി ധനപാലൻ ജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു അത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഇന്നസെൻ്റായിരുന്നു ഇന്നസെൻറ്റ് കുടമടയാളത്തിലാണ് മത്സരിച്ചത് സ്വാതന്ത്ര്യമായിട്ട് അദ്ദേഹം സാധാരണയിൽ ജയിക്കുമായിരുന്നില്ല ഇന്നസെൻ്റ് ഒരു സിനിമാക്കാരൻ എന്നുള്ളതിലൊക്കെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടിരുന്നതു പോലും അദ്ദേഹത്തിന് പാർലമെൻറ്റാകുന്നു എന്നാൽ താല്പര്യപ്പെട്ടിരുന്നാൽ ഇന്നസെൻറ്റ് ജയിക്കല്ല ചെയ്ത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനത്ത് ചെയ്ത് പി സി ചാക്കോ തോൽക്കുകയാണ് ഉണ്ടായത് പി സി ചാക്കോ തൃശൂരിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണ് തൃശ്ശൂരിൽ നിന്ന് നിലം തൊടില്ല എന്ന് തോന്നുകൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി ചാലക്കുടി സീറ്റ് പിടിച്ചു മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ സിറ്റിംഗ് എം പി ആയ ആയിരുന്ന കെ പി ധനപാലൻ കണ്ണീരും കയ്യുമായി ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർക്കും മാറേണ്ടതായിട്ട് വന്നു തൃശ്ശൂർ മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ള കാര്യം ധനപാലിനും അറിയാം ചാക്കോയ്ക്ക് അറിയാം ധനപാലിനെ അവിടെ തൂക്കുകയും ചെയ്തു പക്ഷേ ധനപാലിനെ അവിടെ കൊണ്ടുപോയി തോൽപ്പിക്കുന്നു എന്ന കാര്യം മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ ഒരു വലിയ വിപ്ലതി പറ്റി ഉണ്ടാക്കി അങ്ങനെ ഒരു കോൺഗ്രസ് കോട്ടയായ ചാലക്കുടി കോൺഗ്രസ്സുകാർ തന്നെ ധനപാലിനെതിരെ പണിയുന്ന ഒരവസ്ഥ ഉണ്ടായി സാമുദായികമായിട്ട് ചില ചേരുതിരിവുകളൊക്കെ ഉണ്ടായി അതും സത്യമാണ് പി സി ചാക്കോ സുറിയാനി ജാക്കോബായ വിഭാഗക്കാരനാണ് ഇന്നസെൻറ്റ് സീറോ മലബാറുകാരനാണ് സുറിയാരി കത്തോലിക്കനാണ് കത്തോലിക്കർക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിലൊക്കെ ആ ഇന്നസെൻ്റിനൊരു മേൽക്കൈ കിട്ടാൻ ഇത് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് സത്യം അങ്ങനെ മാത്രമല്ല കോൺഗ്രസുകാരുടെ വേലവകുപ്പിൽ പി സി ചാക്കോയുടെ ലീഡ് വല്ലാതെ കുറഞ്ഞു പിന്നെ നരേന്ദ്രമോഡി ജയിച്ചു വരുന്ന ഒരു ഇലക്ഷൻ കൂടെയായിരുന്നു രണ്ടായിരത്തി പതിനാല് അപ്പോൾ ആ വികാരത്തിൽപ്പെട്ട് മണ്ഡലത്തിലെ കുറേ ആളുകൾ ബി ജെ പിക്ക് കൂട്ടിയിരുന്നു അത് കോൺഗ്രസിൻ്റെ വെട്ടിയിൽ നിന്നാണ് കുറഞ്ഞത് അങ്ങനെ എല്ലാ ഘടകങ്ങളിലൂടെ ചേർന്നപ്പോൾ പി സി ചാക്കോ തോറ്റുപോയി ഇന്നസെൻ്റ് വിജയിച്ചു അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിട്ട് അഞ്ചു കൊല്ലം പ്രവർത്തിച്ചു അദ്ദേഹം ഒരു വളരെ പാർലമെൻറ്റംഗം എന്ന രീതിയിൽ വലിയ പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കാനും ഒരു നിവൃത്തിയില്ല അന്ന് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായില്ല എന്നിട്ടും പാർട്ടി നിർബന്ധം ചെലുത്തി അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മത്സരിപ്പിച്ചു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു പാർലമെൻറ് അംഗം എന്ന രീതിയിൽ ഒരു പരാജയമാണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് ഇന്നസെൻറ്റിനെ അറിയായിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു പരിണത ഫലം എന്താ വെച്ചാൽ ഇന്നസെൻറ്റ് വളരെ ഡീസൻ്റായിട്ട് തോറ്റു പ്രത്യേകിച്ച് ഒരു പ്രചരണം നടത്താട്ടും ബെന്നി ബെഹനാൻ വിജയിച്ചു അങ്ങനെ ബെന്നിയുടെ വിജയമുണ്ടായി അദ്ദേഹം കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ബെന്നി ബെഹനാൻ യാതൊരു മുഖപുരിയുടെയും ആവശ്യമില്ല ഓരോ പാർലമെൻ്റ് അംഗം ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അത് പാർലമെൻറ്റിലും പുറത്തും മണ്ഡലത്തിലും ഒക്കെ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ യാതൊരു മുഖപരി ഇല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ അവിടെ അവതരിപ്പിക്കാം ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ചിന്തിൻ കൈപ്പത്തിയാണ് എന്ന് ഭിത്തിയിൽ പറഞ്ഞു വെച്ചാൽ മതി സി പി എമ്മിനെ സമർത്തുള്ളൂ ഒന്നാമത് ദുഷ്കരമായ മണ്ഡലമാണ് അതിനേക്കാൾ ഉപരി നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്താതെ യാതൊരു ആശയ്ക്കും പകിയില്ല അങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട് ഒന്നും മുമ്പ് പെരുമ്പാവൂർ എം എൽ എ എന്ന സാജു പോളിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമല്ല പാർട്ടി ആരെയാണ് എന്ന് നമുക്കറിയില്ല രണ്ടാമത് പറഞ്ഞു കേൾക്കാവുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ നേരത്തെ എം എൽ എ ആയിരുന്നു ബി ഡി ദേവസ്വിയുടെ ദേവസ്വേട്ട ജനങ്ങൾക്ക് പൊതുവേ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ചാലക്കുടി സ്വദേശിയാണ് എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ കണ്ട പോലെ ഇദ്ദേഹം കത്തോലിക്ക സഭാംഗമാണ് അപ്പോൾ ആ സമുദായ ഒരു ഐക്യം കൂടി ഉണ്ടാക്കിയാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രസിദ്ധി കളങ്കരഹിതമായ പ്രതിച്ഛായ എല്ലാം കൂടി ചേർത്താൽ നല്ലൊരു മത്സരം ഉണ്ടാക്കാനായിട്ട് ദേവസ്വയ്ക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ദേവസ്വയം തന്നെയാണോ ഇനി സി പി എം നിർത്തുക നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇറക്കുമതി ചെയ്യുമോ എന്നറിയില്ല ഏതായാലും ദേവസീയാണ് മത്സരിക്കുന്നതെങ്കിൽ ബെന്നി ബാനാറെ നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ അതുപോലും ഉണ്ടാകുകയില്ല എന്നെനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് സാമാന്യം വോട്ടുള്ള ഒരു പ്രദേശമാണ് അത് വേണമെങ്കിൽ ഒരു ലക്ഷം അതിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ബെന്നി ബെഹനാനല്ല രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പോലും ജയിക്കുന്ന സീറ്റാണ് ചാലക്കുടി അവിടെ കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത ചാലക്കുടിയും എറണാകുളവും കോൺഗ്രസ് ഏറെക്കുറവ് ഉറപ്പിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് ഏറ്റവും കുറച്ചത് ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ട് പേരെങ്കിലും കോൺഗ്രസ്സുകാരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മണ്ഡലങ്ങൾ ഇത് രണ്ടും ആയതുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക